നമസ്കാരം. കേരളയിൽ പദ്ധതിക്കെതിരെ ജമാഅത്ത് ഇസ്ലാമി എന്നോ ആർ എസ് എസ് എന്നോ സംഘപരിവാർ എന്നോ ബി ജെ പി ഒന്നും ഇല്ലാതെ കോൺഗ്രസ് അല്ലെങ്കിൽ കോലീബി സഖ്യം ഇപ്പോൾ പരസ്യമായി സമരത്തിന് വരുമ്പോൾ ഈ നാടിനെ കുറിച്ച് കുറച്ച് ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇത് സംബന്ധിച്ച് കേരളയിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രതികരണമുണ്ട്. ഒരു നാട്ടിൽ കാലഘട്ടത്തിനനുസരിച്ച് മുന്നേറാൻ സംവിധാനങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഇതിന് അനുവദിക്കില്ല എന്ന് നിങ്ങൾ കൊടിപിടിച്ച് രംഗത്തിറങ്ങുമ്പോൾ അതല്ല വസ്തുത. ലോകത്തിനോടൊപ്പം കേരളം എത്തുന്നില്ല എന്നുള്ള പരാതി പരക്കെ ഉയരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നവർ മലയാളികളാണ്. എവിടെ പോയാലും മലയാളിയുടെ സാന്നിധ്യമില്ല എന്ന് ഊറ്റം കൊള്ളുന്ന ഒരു നാട്ടിൽ പലരും അവിടെ നിന്ന് വന്നതിന് ശേഷം ഈ നാടൊക്കെ എന്ന് മാറുമെന്നുള്ള ചോദ്യം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ നാട്ടിൽ ജനങ്ങളുടെ യാത്രാ സൗകര്യമായിക്കോട്ടെ പല പല ദുരിതങ്ങൾ മാറുന്നതിന് കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മൾ നടന്നത് വളരെ പതുക്കെയും വളരെ പിന്നാലെയുമാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഒരു സംവിധാനം കേരളയിൽ നിന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ കിഴക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റമായ കാസർഗോഡ് വരെ എത്താൻ 6, 7, 10 മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഒരു ഗതികേട്. ആ അവസ്ഥയ്ക്ക് ഒരു കാലത്തും മാറ്റം വരണ്ട എന്ന് വാശി പിടിക്കുന്നവർ ഈ നാട്ടിൽ എന്ത് വികസനം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ നാടിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പോലും കടബാധിതരാകാൻ പോകുന്നുവെന്നോർത്താണ് അവർ വിഷമിക്കുന്നത്. അതിന് പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടില്ല. ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ കേരളത്തെ രണ്ടായി വിഭജിക്കപ്പെടും എന്തൊക്കെയാണ് ഇവർ വിളിച്ചു പറയുന്നത്. ഈ കേരളയിൽ എന്ന പദ്ധതി എന്തുകൊണ്ട് ഗുണകരമാകുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അവന്റെ സമയമാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം അത്തരത്തിലൊരു അത്യാവശ്യം വന്നാൽ പോകാനായിട്ട് ഈ പറയുന്ന സംവിധാനമോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ അവർ വിചാരിക്കുന്ന സന്ദർഭങ്ങളിൽ കിട്ടാറില്ല. അപ്പോ അവന്റെ ജീവിതത്തിന് വേഗത കൂടാൻ വേണ്ടി അല്ലെങ്കിൽ വേഗത കൂട്ടാൻ വേണ്ടി ഇത്തരം പദ്ധതികൾ ആവശ്യമാണ്. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് വരെ പോയി ഒരു പരീക്ഷ എഴുതിയിട്ട് വരാം, ഒരു കല്യാണത്തിൽ സംബന്ധിച്ചിട്ട് വരാം, ഒരു മരണത്തിൽ പങ്കെടുക്കാം, ഇതൊന്നും പോരാ. ഇന്ന് എങ്ങനെയാണോ ദുരിതം അനുഭവിച്ച് പോകുന്നവർ അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിത അവസാനം വരെ പോയാൽ മതി എന്ന് വാശി പിടിക്കുന്നവർ ഈ നാടിനെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുമെന്ന് പറയാൻ കഴിയുന്നത്? 10 വർഷം പുറകോട്ടാണ് കാഴ്ചപ്പാട്. വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ സംവിധാനങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന സംവിധാനങ്ങൾ വന്നിട്ട് കാലങ്ങൾ കുറയായി. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഈ സർക്കാർ റെയിൽവേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി സമർപ്പിച്ച പദ്ധതിയാണ് ഈ കേരളയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്ന് പറയുന്നത്. ഇത് ഒരു സംസ്ഥാനത്തിന്റെ സ്വന്തം പ്രോജക്റ്റ്. അപ്പോൾ ഇത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിണറായിക്കുണ്ടാകാൻ പോകുന്ന മൈലേജ് ഓർത്താണ് ദുഃഖിക്കപ്പെടുന്നത്. നിങ്ങൾ പിണറായിയെ കുറിച്ച് ആലോചിക്കേണ്ട. പിണറായിക്ക് ഈ നാടിന് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ചെയ്യട്ടെന്നേ. അത് ജനങ്ങൾക്ക് ഗുണമാണോ അല്ലയോ എന്ന് നിങ്ങളൊരു സർവേ നടത്തി നോക്കിയോ? ജനങ്ങളോട് നിങ്ങൾ അന്വേഷിക്കൂ. ഇവിടെ നിന്ന് ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി തലേ ദിവസം പോയി അവിടെ അക്കോമഡേറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ച് രണ്ടുപേരുടെ ചിലവെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന കേരളയിൽ വന്നു കഴിഞ്ഞാൽ ചിലവാക്കുന്ന പണം മതിയാകും. ഇന്നത്തെ ഈ അവസ്ഥയിൽ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നതായി പരിശോധിക്കുമ്പോൾ ഒരു PSC പരീക്ഷ എഴുതണമെങ്കിൽ കാസർഗോഡാണ് പോകേണ്ടതെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, നാളെ രാവിലെ എത്തും, പിന്നെ ഹോട്ടലിൽ റൂം എടുക്കണം, ഭക്ഷണം കഴിക്കണം, കൂട്ടിനൊരാൾ വേണം. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരു കാലത്തും മാറണ്ട എന്ന് പറയുന്നവർ എങ്ങനെയാണ് വികസനത്തെ അനുകൂലിക്കുന്നവരെന്ന് പറയുന്നത്? നിങ്ങളുടെ കണ്ണ് പുറകിലാണ്, മുന്നിലല്ലേ ഉള്ളത്? ഈ നിലയ്ക്കൊക്കെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെയൊക്കെ മറുപടി കാണുമ്പോൾ ചോദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് പിണറായി എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ തീരുമാനം അത് നടപ്പാക്കേണ്ടത് തന്നെയാണ്. അത് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ളവർക്ക് പോലും ബോധ്യപ്പെടുകയാണ്. എന്നിട്ടും കോൺഗ്രസ്സുകാർ ഇപ്പോൾ എന്നും നമ്മുടെ നാട് പുരോഗതിയിലേക്കല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് മാറിപ്പോകും, ഇവിടെ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്, മഴയുണ്ട്, വെയിലുണ്ട്, ഇതൊക്കെയാണ് പറയുന്നത്. ഇതിനെയെല്ലാം അതിജീവിച്ച് തന്നെയാണ് ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതേ മാറ്റം ഈ നാടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ അതിന് വരാൻ വേണ്ടിയുള്ള പിന്തുണ കൊടുക്കാതെ നിങ്ങൾ അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്നും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുകയല്ല, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പിന്നെയും പിന്നെയും കൂട്ടുപിടിച്ച് ആ കൂട്ടത്തോടെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെയൊക്കെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.